ചൈനയ്ക്ക് കൊടുക്കാൻ പണമില്ലാതെ നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ വൈദ്യുത പ്രതിസന്ധി കടുക്കുന്നു. ഇമ്രാൻഖാൻ ഭരണകാലത്ത് തന്നെ വരുത്തിവച്ചിരിക്കുന്ന ബാധ്യത കൊടുത്തു തീർക്കുന്നത് എങ്ങനെയെന്നതിൽ ഷഹ്ബാസ് ഭരണകൂടത്തിന് ഒരു നിശ്ചയവുമില്ലെന്നാണ് റിപ്പോർട്ട്. ചൈന പാകിസ്ഥാനിൽ പണിതിരിക്കുന്ന വൈദ്യുത നിലയങ്ങൾ പൂട്ടിയതാണ് പ്രധാന കാരണം. നിലവിൽ 6 മണിക്കൂർ തുടർച്ചയായി വൈദ്യുതി ഇല്ലാതെ തലസ്ഥാന നഗരം ഇരുട്ടിലാണ്. കനത്ത തുകയാണ് പാകിസ്ഥാൻ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. അടുത്ത കാലത്തൊന്നും അടച്ചു തീർക്കാൻ നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ ഇസ്ലാമാബാദ് ഭരണകൂടത്തിന് സാധിക്കില്ല എന്നാണ് റിപ്പോർട്ട്. 300 ബില്യൺ രൂപയാണ് പാകിസ്ഥാൻ കടം വരുത്തിവച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നാണ്യനിധി അടക്കം പാകിസ്ഥാന് ധനസഹായം നൽകുന്നത് വിലക്കിയിരിക്കുകയാണ്. ഭീകരവിരുദ്ധ സാമ്പത്തിക നിയന്ത്രണ ചട്ടങ്ങളിൽ പാകിസ്ഥാന് ഇളവ് ലഭിച്ചാൽ മാത്രമേ വിദേശ സഹായം സ്വീകരിക്കാനാവൂ. നിലവിൽ ഗ്രേ പട്ടികയിൽ പെട്ടിരിക്കുന്നതിനാൽ അവ ഒഴിവാക്കി കിട്ടാനുള്ള ശക്തമായ ശ്രമത്തിലാണ് പാകിസ്ഥാൻ നടത്തുന്നത്. നിലവിൽ 1 ലിറ്റർ പെട്രോളിന് ഒറ്റയടിക്ക് പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചത് 24 രൂപയാണ്. ഇതോടെ പെട്രോൾ ലിറ്ററിന് 233 രൂപ 89 പൈസയായി. ഡീസലിന് 16 രൂപ വർദ്ധിപ്പിച്ച് 263 രൂപ 31 പൈസയിലുമാണ് വ്യാപാരം. മണ്ണെണ്ണ വിലയും ഉയർന്നു. കഴിഞ്ഞ 20 ദിവസത്തിനിടെ 3ാം തവണയാണ് രാജ്യത്ത് ഇന്ധനവില ഉയർത്തിയത്. രാജ്യാന്തര വിപണിയിലെ ഉയർന്ന വിലയാണ് വില വർദ്ധിപ്പിക്കാൻ കാരണമെന്നാണ് ധനമന്ത്രി മിഫ്ത ഇസ്മായിൽ പറഞ്ഞത്. വില വർധനവിനെതിരെ പലയിടത്തും പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട്. കടുത്ത ധനക്കമ്മിയാണ് പാകിസ്ഥാൻ നേരിടുന്നത്. ഇമ്രാൻഖാൻ സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇതിലേക്ക് എത്തിച്ചത് എന്നാണ് നിലവിലെ സർക്കാർ പറയുന്നത്. ഇമ്രാൻഖാൻ അധികാരത്തിലിരുന്ന അവസാന നാളുകളിൽ പണപ്പെരുപ്പം ഇരട്ടക്കത്തിലെത്തിയതോടെ എണ്ണയ്ക്ക് സബ്സിഡി നൽകിയിരുന്നു. ഇതാണ് ഇപ്പോ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായത്. രാജ്യം വൻ പ്രതിസന്ധിയിൽ അകപ്പെടാതിരിക്കാൻ പെട്രോൾ ഡീസൽ വിലകൾ വർദ്ധിപ്പിച്ചേക്കുമെന്ന് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇനിയും വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ധന സബ്സിഡി നിർത്തലാക്കണമെന്ന് IMF പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. സബ്സിഡി എടുത്തുകളഞ്ഞാൻ സമ്മതിച്ചാൽ ഫണ്ട് അനുവദിക്കാൻ തയ്യാറാണെന്നും അവർ അറിയിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റാൻ സർക്കാർ പണി 18 പയറ്റുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളോട് ചായ കൂടി കുറയ്ക്കാൻ ആസൂത്രണ മന്ത്രി അഹ്സൻ ഇഖ്ബാൽ ആവശ്യപ്പെട്ടിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചായപ്പൊടി ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 4,680 കോടി രൂപയ്ക്ക് രാജ്യത്ത് ചായപ്പൊടി ഇറക്കുമതി ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ചായ കൂടി കുറച്ച് ചിലവ് നിയന്ത്രിക്കണമെന്ന നിർദ്ദേശം മന്ത്രി മുന്നോട്ട് വച്ചത്. ചായ കുടിക്കുന്നത് 1-2 കപ്പെങ്കിലും കുറയ്ക്കണമെന്നാണ് രാജ്യത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ക്ഷാമം പരിഹരിക്കുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ലോഡ് ഷെഡിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദീർഘനാളായി വൈദ്യുതി മുടക്കം രാജ്യത്ത് പതിവാണ്. ഇപ്പോൾ ഇത് 12 മണിക്കൂർ വരെ നീട്ടിയത് തൊഴിലാളികളെ അടക്കം വലിയൊരു വിഭാഗത്തെ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും 12 മണിക്കൂർ വരെ പവർ കട്ട് ഏർപ്പെടുത്തുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.